യെശയ്യാ പ്രവാചകനിലൂടെ ഇന്ന് കർത്താവ് നമ്മോട് അരുളി ചെയ്യുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 51:1-8 വാക്യങ്ങൾ. കർത്താവിനെ അന്വേഷിക്കുന്നവരെ, രക്ഷ തേടുന്നവരെ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും നോക്കുവിൻ. നിങ്ങളുടെ പിതാവായ അബ്രഹാത്തെയും നിങ്ങളെ വഹിച്ച സാറയെയും നോക്കുവിൻ. അബ്രഹാം ഏകനായിരിക്കെ ഞാൻ അവനെ വിളിച്ചു, ഞാൻ അവനെ അനുഗ്രഹിച്ചു, അവൻ വർദ്ധിച്ച് പെരുകി. കർത്താവ് സിയോനെ ആശ്വസിപ്പിക്കും, അവളുടെ വിജനപ്രദേശങ്ങളെ സാന്ത്വനപ്പെടുത്തും. അവളുടെ മരുപ്രദേശങ്ങളെ ഏദൻ പോലെയും മണലാരണ്യങ്ങളെ കർത്താവിൻ്റെ തോട്ടം പോലെയും ആക്കും. സന്തോഷവും ആനന്ദവും നന്ദി പ്രകടനങ്ങളും ഗാനാലാപങ്ങളും അവളിൽ നിറയും. എൻ്റെ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. എൻ്റെ രാജ്യമേ, എനിക്ക് ചെവി തരുവിൻ. എന്നിൽ നിന്ന് ഒരു നിയമം പുറപ്പെടും, എൻ്റെ നീതി ജനതകൾക്ക് പ്രകാശമായി ഭവിക്കും. ഞാൻ വേഗം അവരെ മോചിപ്പിക്കും. എൻ്റെ രക്ഷ കടന്നു വരുന്നു, എൻ്റെ കരം ജനതകളെ ഭരിക്കും. തീരദേശങ്ങൾ എന്നെ കാത്തിരിക്കുകയും എൻ്റെ ഭരണം ആഗ്രഹിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ മുകളിൽ ആകാശത്തേക്കും താഴെ ഭൂമിയിലേക്കും നോക്കുവിൻ. ആകാശം പുക പോലെ അപ്രത്യക്ഷമാകും, ഭൂമി വസ്ത്രം പോലെ പഴകും. അതിലെ നിവാസികൾ കൊതുകുപോലെ ചത്തുപോകും. എന്നാൽ ഞാൻ നൽകുന്ന രക്ഷ നിത്യമാണ്, മോചനം അനന്തവും. ന്യായമറിയുന്നവരും എൻ്റെ നിയമം ഹൃദയത്തിൽ സൂക്ഷിക്കുന്നവരുമായ ജനമേ, എൻ്റെ വാക്ക് കേൾക്കുവിൻ. മനുഷ്യരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ ശകാരങ്ങളിൽ സംഭ്രമിക്കുകയോ വേണ്ട. വസ്ത്രം പോലെ ഇരട്ടവാലനും കമ്പിളി പോലെ പുഴുവും അവരെ തിന്നൊടുക്കും. എന്നാൽ ഞാൻ നൽകുന്ന മോചനം നിത്യമാണ്, രക്ഷ തലമുറകളോളം നിലനിൽക്കും. ഹീലിംഗ് പ്രേയേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹം, കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഈ ചാനലിൻ്റെ വ്യൂവേഴ്സായ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവായ ഈശോയുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ സംഭ്രമിക്കേണ്ട. കർത്താവ് നിങ്ങൾക്ക് രക്ഷ നൽകുന്ന ദിവസമാണ് ഇന്ന്. കർത്താവിൻ്റെ രക്ഷ നിത്യമാണ്. അവിടുന്ന് നമ്മെ മോചിപ്പിക്കുമ്പോൾ അവിടെ അനന്തമായ സന്തോഷത്തിനിടയാകുന്നു. കർത്താവ് ഇന്നരുളി ചെയ്യുന്നു, കർത്താവിൻ്റെ നിയമം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുവിൻ, കർത്താവിൻ്റെ വാക്ക് കേൾക്കുവിൻ. എങ്കിൽ മറ്റുള്ളവരുടെ നിന്ദനത്തെ ഭയപ്പെടുകയോ അവരുടെ ശകാരങ്ങളിൽ നിങ്ങൾ സംഭ്രമിക്കുകയോ വേണ്ട. എന്തെന്നാൽ കർത്താവിൽ നിന്നാണ് നമുക്ക് രക്ഷ, അത് നിത്യമായ രക്ഷയാണ്. കർത്താവിൻ്റെ രക്ഷ നമ്മുടെ തലമുറകളോളം നിലനിൽക്കുന്നതാണ്. ഇന്നത്തെ ദിവസം ദൈവം നിന്റെ മേൽ അവിടുത്തെ പ്രകാശമായി ഉദിക്കും. അവിടുന്ന് നിന്നെ മോചിപ്പിക്കും, അവിടുന്ന് നിന്നെ രക്ഷിക്കും, നിന്റെ കുടുംബത്തെ അവിടുന്ന് രക്ഷിക്കും. നീ വേദനിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ ഓരോ ആവശ്യങ്ങളെയും കർത്താവ് ഇന്ന് കേൾക്കുകയും അവിടെ വലിയ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യും. കർത്താവ് നിന്റെ കുടുംബത്തെ ഭരണം നടത്തുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിന്റെ സഹോദരങ്ങളിൽ, കുടുംബങ്ങളിൽ, മാതാപിതാക്കളിൽ, മക്കളിൽ, ജീവിത പങ്കാളിയിൽ ദൈവം ഭരണം നടത്തുന്നതിന് വേണ്ടി ഇന്ന് നീ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുക. അനേക വർഷങ്ങളായി നീ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന നിന്റെ കുടുംബ സമാധാനം ഇന്ന് കർത്താവ് നൽകും. നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ ഇന്ന് കർത്താവ് നൽകും. അവിടുന്ന് ഇന്ന് നിന്നെ അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അവിടുന്ന് നിനക്ക് സാന്ത്വനം, ആശ്വാസവും നൽകുന്ന ദിവസമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, അവിടുത്തെ വചനം അനുസരിക്കുകയും കേൾക്കുകയും പാലിക്കുകയും ചെയ്യുന്നവർക്ക് നിത്യമായ സന്തോഷവും ആനന്ദവും അവിടുന്ന് നൽകും. അവിടുന്ന്
നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാത്തെ അനുഗ്രഹിച്ച ദൈവം ഇന്ന് നിന്നെയും എന്നെയും അനുഗ്രഹിക്കുന്ന ദിവസമാണ്. അതിനാൽ വിശ്വാസത്തോടെ നീ പ്രാർത്ഥിക്കുക. ഇപ്പോൾ നീ അനുഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും കടന്നുപോകും. നിന്റെ പ്രതീക്ഷകളെ തകർക്കുവാൻ കർത്താവ് ആരെയും തന്നെ അനുവദിക്കില്ല. നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിക്കുന്ന പൈശാചിക ശക്തികളെ കർത്താവ് എന്നേക്കുമായി തകർത്തു കളയും. അതിനാൽ നീ ഭയപ്പെടേണ്ട. നീ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് നിനക്ക് മുൻപേ നടന്ന് നിന്റെ വഴികളിലെ എല്ലാ തടസ്സങ്ങളെയും അവിടുന്ന് നീക്കിക്കളയും. നിന്റെ ഉയർച്ചയ്ക്ക് ഇന്ന് കർത്താവ് അടിസ്ഥാനമിടുന്നു. ഇന്ന് നിന്റെ രക്ഷകർത്താവ് നൽകുന്നു. അതിനാൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ പൂർണ്ണമായും വിശ്വസിക്കുക. അവിടുന്ന് നിന്നെ ഒരിക്കലും ലജ്ജിപ്പിക്കുകയോ നിന്ദിക്കുകയോ ചെയ്യുകയില്ല. കർത്താവ് നിന്നെ ഒരിക്കലും തഴഞ്ഞു കളയില്ല. അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ദൈവമാണ്. നീ ചോദിക്കുന്നതിന് മുൻപ് തന്നെ അവിടുന്ന് നിന്റെ ആഗ്രഹങ്ങളെ അറിയുന്നു. നിനക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കർത്താവ് അറിയുന്നുണ്ട്. അതിനാൽ ഇന്ന് ദൈവം നിന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത് അവിടുത്തെ വചനം നിന്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുകയും ആ വചനം അപ്പാടെ അനുസരിക്കുകയും ചെയ്യുക. കർത്താവ് ഇന്ന് നിന്നെ ഉയർത്തുന്ന ദിവസമാണ്. നിന്റെ കുടുംബത്തിൽ അനുഗ്രഹം ചൊരിയുന്ന ദിവസമാണ്. നീ ഭാരപ്പെടുന്ന നിന്റെ കടബാധ്യതകൾ മാറുന്ന ദിവസമാണ്. നിന്റെ രോഗപീഠകളിൽ കർത്താവ് ഇടപെട്ട് നിന്നെ സൗഖ്യപ്പെടുത്തുന്ന ദിവസമാണ്. നിന്റെ കുടുംബ ബന്ധങ്ങളിൽ കർത്താവിൻ്റെ ഐക്യതയും സ്നേഹവും ആനന്ദവും നിലനിർത്തുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ കുടുംബത്തിൽ രക്ഷ കൈവരിക്കുന്ന ദിവസമാണ്. നിന്റെ ഉയർച്ചയുടെ ദിവസമാണ്. നീ അനേക വർഷങ്ങളായി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് നടത്തുന്ന ദിവസമാണ്. ഇന്ന് നിന്റെ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. കർത്താവ് അരുളി ചെയ്യുന്നു, മകനെ മകളെ, നീ ഭയപ്പെടേണ്ട, നീ സംഭ്രമിക്കേണ്ട, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. അബ്രഹാം ഏകനായിരിക്കെയാണ് കർത്താവ് അവനെ വിളിച്ച് അനുഗ്രഹിച്ച് അവനെ ഉയർത്തിയത്. കർത്താവ് ഇന്ന് നിന്നെ ആശ്വസിപ്പിക്കുവാൻ നിന്നെ സാന്ത്വനപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നു. ഇന്ന് നിന്നെ വിളിച്ച് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ്. കർത്താവേ, എൻ്റെ സഹോദരി സഹോദരങ്ങളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയജനത്തെ നിന്റെ ഹൃദയത്തിൽ എന്നേക്കും സൂക്ഷിക്കണമേ. അവരുടെ കുടുംബത്തെ, ജീവിത പങ്കാളിയെ, മാതാപിതാക്കളെ, മക്കളെ, തലമുറകളെ, അവരുടെ പൂർവികരെ, ഈശോയെ, നിന്റെ ഹൃദയത്തിൽ എന്നേക്കും സൂക്ഷിക്കണമേ. അവർക്ക് യാതൊരു ആപത്തും അനർത്ഥങ്ങളും വരാതെ അവർക്ക് തകർച്ചയിൽ നിന്ന് ഉയർച്ച ലഭിക്കുന്ന ദിവസമാക്കി ഇന്നത്തെ ദിവസം നീ അനുഗ്രഹിക്കണമേ. ദൈവമേ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളെ, നീ അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാകട്ടെ ഇന്ന്. കർത്താവേ, ഈ പ്രാർത്ഥന അനേകരിലേക്ക് ഷെയർ ചെയ്യുവാൻ എൻ്റെ സഹോദരങ്ങളെ, എൻ്റെ സഹോദരിമാരെ നീ പ്രേരിപ്പിക്കണമേ. അവരെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. എന്തെന്നാൽ കർത്താവിൻ്റെ പ്രേരണയാൽ നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയെയും കർത്താവ് അനുഗ്രഹിച്ച് ഉയർത്തുന്ന ദിവസമാണ് ഇന്ന്. ദൈവം നിന്റെ പ്രകാശമായി, നിന്റെ കുടുംബത്തിൻ്റെ പ്രകാശമായി, രക്ഷയായി കടന്നു വരും. നിന്റെ കുടുംബത്തിൽ, നിന്റെ ഭവനത്തിൽ ഇന്ന് കർത്താവ് കടന്നു വന്ന് നിന്നെ ആശീർവദിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യും. നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ പൈശാചിക ബന്ധനങ്ങളിൽ നിന്നും ശക്തികളിൽ നിന്നും കർത്താവിൻ്റെ അത്ഭുത കരം, കർത്താവിൻ്റെ ശക്തമായ കരം നിന്നെ വിടുവിക്കും. നിന്നെ തകർക്കുവാൻ ശ്രമിക്കുന്ന എല്ലാ വാക്കുകളും പ്രവൃത്തികളും കർത്താവ് നിഷ്കാസനം ചെയ്യും. നിന്റെ ഉയർച്ചയ്ക്ക് തടസ്സം നിൽക്കുന്ന പൈശാചിക ശക്തിയെ കർത്താവ് വെട്ടിമാറ്റും. അവിടുത്തെ വചനമാണ് നിന്റെ രക്ഷ. അവിടുത്തെ വചനത്താൽ നിന്നെ അലട്ടുന്ന ദുഷ്ടശക്തികളിൽ നിന്ന് കർത്താവ് നിന്നെ മോചിപ്പിക്കും. നിനക്ക് രക്ഷ നൽകി നിന്നെ അനുഗ്രഹിക്കും. നിന്റെ കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും പുനഃസ്ഥാപിക്കും. ഇന്ന് കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കർത്താവിനോട് നമ്മുടെ ഹൃദയം ചേർത്തു വെക്കാം. കർത്താവേ, മനുഷ്യരായ ഞങ്ങൾ ഒരു നിശ്വാസം മാത്രമാണ്. കർത്താവേ, അങ്ങ് ഞങ്ങളെ ശിക്ഷിക്കുകയും
നിയമം പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ ഭാഗ്യവാന്മാരാണ്. എന്തെന്നാൽ അങ്ങയുടെ ഓരോ ശിക്ഷണവും ഞങ്ങളുടെ അനുഗ്രഹത്തിന് വേണ്ടിയുള്ളതാണ്. കർത്താവേ, ഞങ്ങളുടെ കഷ്ടകാലങ്ങളിൽ അങ്ങയെ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ വേദനകളിൽ, പ്രയാസങ്ങളിൽ, ഞങ്ങളുടെ ഏകാന്തതകളിൽ ഞങ്ങൾ ഒറ്റപ്പെടുമ്പോൾ ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അധ്വാനങ്ങളെയും ഒരു നിമിഷം കൊണ്ട് ശത്രു തകർത്ത് കളയുമ്പോൾ എൻ്റെ കർത്താവേ, നീ ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. നീ ഞങ്ങളെ അറിയുന്നുവല്ലോ, ഞങ്ങളുടെ വേദനകളെ അറിയുന്നുവല്ലോ. ഇന്ന് എൻ്റെ ദൈവമേ, ഞങ്ങളോട് കരുണ തോന്നി ഞങ്ങളുടെ വിജയം അവിടുന്ന് ഉറപ്പു വരുത്തണമേ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന ദൈവമേ, ഇന്ന് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ അവിടുന്ന് സാധിച്ചു തരണമേ. ഞങ്ങൾ അനേക കാലം കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഞങ്ങളുടെ വിജയം ഇന്ന് നീ സുസ്ഥാപിതമാക്കണമേ. ഇന്ന് ഞങ്ങളെ നീ വിജയിപ്പിക്കണമേ. ശത്രുവിൻ്റെ കരങ്ങളിൽ നിന്ന് നീ ഞങ്ങളെ വിജയിപ്പിക്കണമേ. കർത്താവേ, ഞങ്ങൾക്ക് ചുറ്റും ശത്രുക്കൾ നിരന്നു നിന്നാലും ഞങ്ങളുടെ പ്രവർത്തനങ്ങളെ, പ്രയത്നങ്ങളെ എല്ലാം നശിപ്പിച്ചു കളയുവാൻ ശത്രു ഞങ്ങൾക്ക് ചുറ്റും നിന്നാലും എൻ്റെ ദൈവത്തിൻ്റെ കരം, എൻ്റെ കർത്താവിൻ്റെ അത്ഭുത കരം, അതിൻ്റെ എല്ലാം മധ്യത്തിൽ കൂടി നീ എന്നെ രക്ഷിക്കുകയും എനിക്ക് ആനന്ദിക്കുവാനുള്ള ഇടവരുത്തുകയും ചെയ്യുന്ന ദൈവമേ, അങ്ങയെ ഞാൻ സ്തുതിക്കുന്നു, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. കർത്താവേ, എൻ്റെ ഹൃദയത്തിൽ അവിടുന്ന് എന്നേക്കും വാഴണമേ. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ആഗ്രഹങ്ങളെ നീ സാധിച്ചു കൊടുത്ത് അവരെ നിൻ്റെ ഹൃദയത്തിൽ എന്നേക്കും സൂക്ഷിക്കണമേ. ഒരനർത്ഥവും ഒരാപത്തും വരാതെ എല്ലാ സഹനങ്ങളിൽ നിന്നും അവരെ നീ മോചിപ്പിച്ച് നിൻ്റെ രക്ഷ അവരനുഭവിക്കുന്നതിന്, നിന്നിൽ അവർ ആനന്ദിക്കുന്നതിന്, നിന്നെ അവർ അവകാശമാക്കി സ്ഥാപിക്കുന്നതിന് എന്നേക്കും നീ അവരുടെ ഹൃദയങ്ങളിൽ ഭരണം നടത്തണമേ. കർത്താവേ, അങ്ങയുടെ കാരുണ്യം അവരെ താങ്ങി നിർത്തണമേ. ദൈവമേ, അവരുടെ ഹൃദയത്തിൻ്റെ ആകുലതകൾ വർദ്ധിക്കുമ്പോൾ അങ്ങ് അവർക്ക് ആശ്വാസം നൽകി, അവർക്ക് ഉന്മേഷം നൽകി, അവർക്ക് പുതിയ പ്രചോദനവും പ്രത്യാശയും നൽകി രക്ഷകനായ ദൈവത്തിൽ ആശ്രയിക്കുക എന്ന വാക്കുകൾ അവരുടെ ഹൃദയത്തിൽ വേരുപാകി അവരെ നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും നീ അനുഗ്രഹിക്കണമേ, സാധിച്ചു തരണമേ. ഇന്ന് എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കുന്ന സ്ഥലത്ത് സമാധാനം വർദ്ധിപ്പിക്കണമേ. ദൈവമേ, എൻ്റെ കുടുംബത്തിൽ അസമാധാനം സൃഷ്ടിക്കുന്ന ദുഷ്ടപിശാചുക്കളുടെ തന്ത്രങ്ങൾ എന്നേക്കുമായി നീ തകർത്ത് കളയണമേ. കർത്താവേ, ഞങ്ങൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ അവിടെ സന്തോഷവും ആനന്ദവും സമാധാനവും നിലനിർത്താൻ നീ ഞങ്ങളുടെ മധ്യേ ഭരണം നടത്തണമേ. നീ ഞങ്ങളുടെ മധ്യേ ഞങ്ങളുടെ രക്ഷകനും നാഥനുമായി വാഴണമേ. നീ ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളുടെ രക്ഷയായി, സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി, ഞങ്ങളുടെ ഉയർച്ചയായി, അഭിവൃദ്ധിയായി, സമാധാനമായി, സന്തോഷമായി, ആനന്ദമായി എന്നേക്കും ഞങ്ങളുടെ ഹൃദയത്തിൽ നീ ഭരണം നടത്തണമേ. നീ വാഴണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ നീ വാഴണമേ. ഞങ്ങളുടെ ഭവനത്തിൽ നീ വാഴണമേ. ഭവനത്തിലെ എല്ലാ അശുദ്ധികളിൽ നിന്നും നീ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. കർത്താവേ, ഞങ്ങൾ ചെയ്യുന്ന ഓരോ ജോലിയും കൃത്യനിഷ്ഠയോടെ ചെയ്യുവാനും ഞങ്ങൾ ഇടപഴകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുവാനും ഞങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങൾക്കും വിജയം ലഭിക്കുന്നതിനും ഇന്നത്തെ ദിവസം ഞങ്ങളെ നീ അനുഗ്രഹിച്ച് ഉയർത്തണമേ. ഞങ്ങളെ തകർക്കുവാൻ ഒരു പിശാചിനെ നീ അനുവദിക്കല്ലേ. കർത്താവിൻ്റെ കരത്തിൽ ഞങ്ങൾ എന്നേക്കുമായി ആശ്രയിക്കുന്നു. ആ കരം ഞങ്ങൾ പിടിക്കുന്നു. ഞങ്ങളെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ കമൻ്റ് സെക്ഷനിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ വ്യക്തികളുടെയും നിയോഗങ്ങളെ ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ വീണ്ടും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രക്ഷയായ ദൈവമേ, ഇന്ന് ദൈവത്തിൻ്റെ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ. ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയ്ക്കണമേ. ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും സൗഖ്യവും നൽകി ഇന്ന് ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളിലും ഞങ്ങളെ വിജയിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട എല്ലാവരെയും അങ്ങയുടെ ഹൃദയത്തിൽ എന്നേക്കും സൂക്ഷിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്ത് ഞങ്ങളുടെ ശുശ്രൂഷയെ സഹായിക്കുന്ന
പിന്തുണയ്ക്കുന്ന എല്ലാവരെയും നീ പ്രത്യേകമായി ഇരട്ടി അഭിഷേകം നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട ദൈവമേ, അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, അവിടുത്തേക്ക് എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. പരിശുദ്ധ ദൈവമാതാവേ, അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഇന്ന് ഞങ്ങൾക്കുണ്ടാകണമേ. അമ്മ ഞങ്ങളുടെ ഓരോ ആവശ്യങ്ങൾക്കു വേണ്ടിയും പിതാവായ ദൈവത്തിൻ്റെ കരുണയുടെ സിംഹാസനത്തിന്മേൽ പ്രാർത്ഥിക്കണമേ. എല്ലാ വിശുദ്ധരെ, ദൈവത്തിൻ്റെ മാലാഖമാരെ, ഞങ്ങളോടുകൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടായിരിക്കണമേ. ഞങ്ങൾക്കു വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ ഉയർച്ചയുണ്ടാകുവാൻ, ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാണ്. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സർവശക്തനായ ദൈവം, ഈ പ്രാർത്ഥന കേൾക്കുകയും ഇത് അനേകരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ഞങ്ങളുടെ ശുശ്രൂഷയെ പിന്താങ്ങുകയും ചെയ്യുന്ന നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ വഴികളിൽ എപ്പോഴും അവിടുന്ന് സംരക്ഷണമായി നിൽക്കട്ടെ. നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവിടുന്ന് എപ്പോഴും നിങ്ങളെ സഹായിക്കട്ടെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ.